ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. ബന്ദ് മലയാളിക്ക് ഒരു വാർത്തയേയല്ല, ധാരാളം ബന്ദുകൾ നടത്തി നല്ല ശീലമുള്ള ജനതയാണ് മലയാളി എന്ന് നമുക്കറിയാം. ഏതായാലും ബന്ദുകൾക്ക് കോടതി ഒരു നിരോധം ഏർപ്പെടുത്തുകയും ബന്ദുകൾ ശരിയല്ല എന്ന നിലപാട് കോടതി എടുക്കുകയും ചെയ്തപ്പോഴാണ് ബന്ദുകൾക്ക് ഹർത്താൽ എന്ന ഓമന പേര് നാം നൽകിയത്. അതിനുശേഷം ബന്ദുകളെ ഹർത്താൽ എന്ന് വിളിച്ച് ഹർത്താൽ എന്ന വാക്കിന് തന്നെ ബന്ദിൻ്റെ അർത്ഥം നൽകിയ അർത്ഥവിരുദ്ധം, ഭാഷാവിരുദ്ധം നമുക്കുണ്ട്. ഏതായാലും ബന്ദിന് ശേഷം ഹർത്താൽ വരുമ്പോൾ ഈ ഹർത്താലിന് തന്നെ പുതിയ നിരോധനങ്ങൾ വരുന്നുണ്ടോ? ഹൈക്കോടതിയുടെ ആഭിമുഖ്യത്തിൽ അതിൻ്റെ നിർദ്ദേശപ്രകാരം കേരള സർക്കാർ പുതിയ ഒരു ബില്ലിന് രൂപം കൊടുക്കുന്നുണ്ട്. അണിയറയിൽ ഹർത്താൽ നിയന്ത്രിക്കുന്നതിനുള്ള ബില്ലാണ് അത്. ബന്ദിന് ശേഷം ഹർത്താലിൻ്റെ മേലും കോടതിയുടെ കണ്ണ്, അതിൻ്റെ മേലും നിരോധനത്തിനുള്ള നീക്കം. കൗതുകകരമാണ് ആ വാർത്തയുടെ ഉള്ളടക്കം. മലയാള മനോരമ എന്ന പത്രം മാത്രമാണ് ആ വാർത്ത ഇന്ന് നമുക്ക് തരുന്നത്. ആ വാർത്ത തരുമ്പോൾ അതിൻ്റെ ഉചിത ഭംഗിയോടെ മലയാള മനോരമ അത് ലീഡ് വാർത്തയാക്കി തന്നെ തരുന്നു. കാണുക, ഹർത്താൽ നിയന്ത്രിക്കാൻ ബിൽ, നഷ്ടപരിഹാരം കെട്ടിവയ്ക്കണം. ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഇനി ഹർത്താൽ പ്രഖ്യാപിക്കണമെങ്കിൽ ബില്ല് പാസ്സാകുന്ന പക്ഷം 3 ദിവസം മുൻപ് അതേ സംബന്ധിച്ച ധാരണ നൽകണം. അഥവാ 3 ദിവസം മുൻപ് നോട്ടീസ് നൽകാതെ ആകസ്മികമായ ഹർത്താൽ പ്രഖ്യാപനം അസാധ്യമാകുന്നു. അത് ഒരു ഘടകം. മറ്റൊരു കൗതുകകരമായ സവിശേഷത, പണമുള്ള പാർട്ടികൾക്ക് മാത്രമേ ഇനി ഹർത്താൽ നടപ്പാക്കാൻ കഴിയൂ. കാരണം ഹർത്താലിൻ്റെ ഭാഗമായി ഉണ്ടായേക്കാവുന്ന നാശനഷ്ടങ്ങൾ കണക്കിലെടുത്ത് അതിൻ്റെ തുക ഹർത്താലിന് മുൻകൂറായി അടയ്ക്കുകയും വേണം. ഈ 2 ഘടകങ്ങൾ കൊണ്ട് ഹർത്താൽ ഗൗരവതരമായ നിരോധനങ്ങൾക്കോ ഗൗരവതരമായ നിലവാരത്തിലുള്ള പരിമിതികൾക്കോ വിധേയപ്പെടാൻ പോകുന്നു എന്ന വാർത്ത രഞ്ജി കുര്യാക്കോസാണ് മലയാള മനോരമയിൽ ലീഡ് വാർത്തയാക്കി തരുന്നത്. കാണുക, ഹർത്താൽ നിയന്ത്രിക്കാൻ ബിൽ, നഷ്ടപരിഹാരം കെട്ടിവയ്ക്കണം. 3 ദിവസത്തെ മുൻകൂർ നോട്ടീസില്ലാതെ ഹർത്താൽ പാടില്ല. അവശ്യ സർവീസുകൾ തടസ്സപ്പെടുത്തിയാൽ ഹർത്താൽ നിരോധിക്കാം. നിയമവിരുദ്ധ ഹർത്താലിനാഹ്വാനം 6 മാസം തടവ്, 10,000 രൂപ പിഴ. ജോലിയിൽ ഹാജരാകുന്നതിൽ നിന്ന് ബലമായി തടഞ്ഞാലും ഇതേ ശിക്ഷ ലഭിക്കും. പൊതുജനങ്ങളെ സഹായിക്കാത്ത പോലീസ് ഉദ്യോഗസ്ഥർക്ക് 10,000 രൂപ വരെ പിഴ. പൊതുമുതൽ നശിപ്പിച്ചാൽ ജാമ്യം കിട്ടാൻ നശിപ്പിച്ച വസ്തുവിൻ്റെ തുല്യ വില കെട്ടിവയ്ക്കണം. കോമ്പൻസേഷൻ മാത്രം പോരാ, തുല്യ വില തന്നെ നൽകുകയും വേണം. വാർത്തയുടെ വിശദാംശങ്ങൾ ഇപ്രകാരമാണ് ആഹ്ലാദത്തോടെ തന്നെ മനോരമ തരുന്നത്. അതിങ്ങനെ, ഹർത്താൽ സംഘടിപ്പിക്കുന്നവർ ജീവനും സ്വത്തിനുമുള്ള നാശത്തിന് നഷ്ടപരിഹാരം എന്ന നിലയ്ക്ക് നിശ്ചിത തുക മുൻകൂറായി കെട്ടിവയ്ക്കണം എന്നതുൾപ്പെടെ ഹർത്താൽ നിയന്ത്രിക്കാൻ സുപ്രധാന വ്യവസ്ഥകളോടെ ബില്ലിൻ്റെ കരട് തയ്യാർ. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ഹർത്താൽ നിയന്ത്രണ ബില്ലിന് സംസ്ഥാന സർക്കാർ രൂപം നൽകിയത്. 3 ദിവസത്തെ മുൻകൂർ നോട്ടീസ് ഇല്ലാതെ ഹർത്താൽ നടത്തരുതെന്നും ഇതിൽ വ്യവസ്ഥ വച്ചിട്ടുണ്ട്. ഹർത്താൽ ബാധിക്കുന്ന ജനങ്ങളെയും ബന്ധപ്പെട്ട സ്ഥാപനങ്ങളെയും മാധ്യമങ്ങളിലൂടെയും മറ്റ് 3 ദിവസം മുമ്പേ അറിയിക്കണം. ഹർത്താലിൻ്റെ പേരിൽ രാവിലെ 6 മുമ്പും വൈകിട്ട് 6 ശേഷവും കടകളുടെയും മറ്റും പ്രവർത്തനം തടയാൻ പാടില്ല. എന്നാൽ ട്രേഡ് യൂണിയനുകളും സർവീസ് സംഘടനകളും നടത്തുന്ന സമരത്തിന് ഹർത്താൽ നിയന്ത്രണ നിയമം ബാധകമാവില്ല. മുൻകൂർ നോട്ടീസ് നൽകിയാണ് ഹർത്താലെങ്കിൽ പോലും പ്രത്യേക സാഹചര്യത്തിൽ അത് നിരോധിക്കാനുള്ള അധികാരം സർക്കാരിന് കരട് ബില്ലിൽ നൽകിയിട്ടുണ്ട്. ഇതൊക്കെയാണെങ്കിലും പ്രഖ്യാപിക്കപ്പെട്ട ഒരു ഹർത്താൽ, 3 ദിവസം മുമ്പ് പ്രഖ്യാപിക്കപ്പെട്ട ഒരു ഹർത്താൽ വേണമെങ്കിൽ സർക്കാരിന് നിരോധിക്കാനുള്ള അവകാശവും നിലനിർത്തപ്പെട്ടിരിക്കുന്നു ഈ വാർത്തയിലൂടെ എന്നാണ് കൗതുകകരമായ മലയാള മനോരമയുടെ ഈ ലീഡ് വാർത്ത നമ്മോട് പറയുന്നത്. തിരുവനന്തപുരം CET കോളേജിലെ വിദ്യാർത്ഥിനി തസ്നി ബഷീർ ജീപ്പ് കയറ്റി അവരെ കൊന്ന കേസിലെ പ്രതി സീനിയർ വിദ്യാർത്ഥിയായ ബൈജു കീഴടങ്ങിയ വാർത്തയാണ് മാതൃഭൂമി. ഒരുപക്ഷെ ഓണാഘോഷം എന്നല്ല, ഓണാഘോഷ ആഭാസം എന്ന് വിശേഷിപ്പിക്കാവുന്ന ആ ഓണാഘോഷത്തിൻ്റെ ഭാഗമായി സംഭവിച്ച ദുരന്തത്തിൻ്റെ 1-ാം പ്രതി കീഴടങ്ങിയ വാർത്ത
മാതൃഭൂമി ഒന്നാം പേജിൽ തരുന്നു എന്ന് മാത്രമല്ല സചിത്രമായി വലിയ ഗൗരവത്തോടെ തന്നെ മാതൃഭൂമി ആ വാർത്ത ഒന്നാം പേജിൽ പ്രസന്റ് ചെയ്തിട്ടുമുണ്ട് എന്ന് പറയാതെ വയ്യ. കാണുക, തസ്നിയുടെ മരണം, ജീപ്പ് ഓടിച്ച വിദ്യാർത്ഥി അറസ്റ്റിൽ എന്ന ശീർഷകത്തിലാണ് ആ വാർത്ത നമ്മെ തേടിയെത്തുന്നത്. എഞ്ചിനീയറിംഗ് കോളേജിൽ ഓണാഘോഷത്തിനിടെ ജീപ്പ് ഇടിച്ച് വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിൽ വാഹനമോടിച്ച വിദ്യാർത്ഥി അറസ്റ്റിൽ. ഏഴാം സെമസ്റ്റർ വിദ്യാർത്ഥി കണ്ണൂർ കല്യാശ്ശേരി കൊള്ളിയിൽ വീട്ടിൽ ബൈജുവാണ് അറസ്റ്റിലായത്. ഞായറാഴ്ച പുലർച്ചെ ശ്രീകാര്യം സ്റ്റേഷനിൽ കീഴടങ്ങിയ ബൈജുവിന്റെ അറസ്റ്റ് ഉച്ചയോടെ രേഖപ്പെടുത്തി തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാക്കും. അതായത് ഇന്ന് അയാളെ ഹാജരാക്കും. ആ വിരുദനെ നമുക്ക് ഇന്ന് ദൃശ്യമാധ്യമങ്ങളിൽ ഒരുപക്ഷെ വളരെ വ്യക്തമായി കാണാനാകും. ഏഴാം സെമസ്റ്റർ വിദ്യാർത്ഥിയാണ്. അപകടമുണ്ടായതിന് പിന്നാലെ ബൈജു കൊടൈക്കനാലിലേക്കാണ് പോയത്. അവിടെ നിന്ന് മധുരയിലേക്കും പിന്നീട് കൊല്ലത്തും എത്തി. അവിടെ നിന്നാണ് തിരുവനന്തപുരത്തെത്തി പോലീസിൽ കീഴടങ്ങിയത്. കീഴടങ്ങുമായിരുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെ പോലീസ് പിടിച്ചുവെക്കും എന്ന ഭീഷണി വന്നപ്പോഴാണ് കീഴടങ്ങിയത് എന്നും വാർത്തയുണ്ട്. ആ വാർത്തയുടെ വിശദാംശങ്ങൾ ഇന്ന് മാതൃഭൂമി ഒന്നാം പേജിൽ തന്നെ ഗൗരവതരമായി നമുക്ക് തരുന്നു. ഇനി മറ്റൊരു കാര്യം ഇതുമായി ബന്ധിപ്പിച്ച് നാം ചിന്തിക്കേണ്ടത്, ഒരു സംഭവം നടന്നാൽ അതുമായി ബന്ധിപ്പിച്ച് ചില പാഠങ്ങൾ പഠിക്കും. ഓണാഘോഷമല്ല, ഓണാഘോഷ ആഭാസമാണ് നടന്നത് എന്ന് പത്രങ്ങൾ പറയുന്ന ആ ആഭാസ പ്രവർത്തനത്തിന് ശേഷം ഒരുപക്ഷെ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളെങ്കിലും അതിൽ നിന്ന് ഒഴിവായി നിൽക്കും, താൽക്കാലികമായെങ്കിലും എന്നാരെങ്കിലും കരുതിയെങ്കിൽ അത് തെറ്റി. ഒരാഴ്ചയ്ക്ക് മുമ്പ് തസ്നിയുടെ മരണം ക്ഷണിച്ചു വരുത്തിയ ഓണാഘോഷ ആഭാസത്തിന് ശേഷം ഇന്ന് മലയാള മനോരമയുടെ ഒന്നാം പേജ് കാണുക. ഒന്നാം പേജിലെ ആദ്യ വാർത്ത, ഒരു പാഠവും ആരും പഠിക്കുന്നില്ല എന്നതാണ്. ഫയർ എഞ്ചിനും ട്രാക്ടറും വാടകയ്ക്കെടുത്ത് അതിര് കടന്ന കോളേജ് ഓണാഘോഷം അടൂരിൽ അരങ്ങേറി. അതിന്റെ ചിത്രമടക്കമാണ് വാർത്ത എത്തിക്കുന്നത് മനോരമ. അതിങ്ങനെ, തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനി തസ്നി ബഷീറിന്റെ മരണത്തിനിടയ്ക്ക് ആഭാസ ഓണാഘോഷത്തിന്റെ കറുത്ത ഓർമ്മ മായും മുമ്പ് അടൂർ മണക്കാല ISRD എഞ്ചിനീയറിംഗ് കോളേജിലും പേടിപ്പെടുത്തുന്ന ഓണാഘോഷം. വെള്ളിയാഴ്ച രാവിലെയാണ് സംഭവം. അഗ്നിശമന സേനയുടെ ഫയർ എഞ്ചിനും KSRTC ബസും കൂടാതെ ക്രെയിനും ട്രാക്ടറും ഒക്കെ വാടകയ്ക്കെടുത്ത് അതിന്മേൽ കയറി നിന്നാണ് വിദ്യാർത്ഥികൾ ഓണമാഘോഷിച്ചത്. കറുത്ത നിറത്തിലുള്ള ഉടുപ്പും ചുവന്ന നിറത്തിലുള്ള കൈലിയും ധരിച്ച് പ്രേമം സിനിമ സ്റ്റൈലിലാണ് വിദ്യാർത്ഥികൾ എത്തിയത്. ആ സിനിമ തന്നെ സിനിമാഭാസമാണ് എന്ന അഭിപ്രായം DGP പറയുകയും ചെയ്തിട്ടുണ്ട്. ഒരു സിനിമയ്ക്ക് സൃഷ്ടിക്കാവുന്ന വിന, വിവരം കെട്ട ആളുകളുടെ ഉൽപ്പന്നങ്ങൾക്ക് സൃഷ്ടിക്കാവുന്ന വിന എന്ത് എന്നൊക്കെയാണ് ഇത് പഠിപ്പിക്കുന്നത്. പുതിയ ചെറുപ്പക്കാർ MP എന്തിൻ്റെ പിറകെയാണ് കുതിക്കുന്നത്? ഒരു കാര്യം നാം ആലോചിക്കണമായിരുന്നു. തസ്നി ബഷീറിന്റെ മരണത്തെ മുൻനിർത്തി കുറഞ്ഞ പക്ഷം ഈ പുതിയ ആഘോഷങ്ങളിൽ പങ്കെടുക്കാതിരിക്കാനുള്ള ഔചിത്യ ഭംഗിയെങ്കിലും പെൺകുട്ടികൾ കാണിക്കണമായിരുന്നു. അതുപോലും കാണിച്ചില്ല എന്നാണ് വാർത്ത. പെൺകുട്ടികളും തടിച്ചുകൂടി ഈ ആഘോഷ ആഭാസത്തിൽ പങ്കെടുത്തു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. മംഗളം എന്ന പത്രവും അത് ഒന്നാം പേജിൽ സചിത്ര വാർത്തയാക്കി തരുന്നു. ഏകദേശം യൂണിഫോം ധരിച്ച രീതിയിൽ ആഭാസന്മാർ വണ്ടിയിൽ സഞ്ചരിക്കുന്നതിന്റെ വാർത്തയും വിദ്യാർത്ഥികളുടെ പേരിലാണ്. അതും തന്നിരിക്കുന്നു മംഗളം ഒന്നാം പേജിൽ. ഓവറായി ഓണാഘോഷം. അടൂർ ISRDയിലും വിദ്യാർത്ഥികളുടെ അഴിഞ്ഞാട്ടം എന്ന ശീർഷകത്തിൽ അഴിഞ്ഞാട്ടക്കാരുടെ ചിത്രം. ഇവരൊക്കെ ഇനി ഏത് കേസിൽ എപ്പോൾ പെടാൻ പോകുന്നു എന്ന് സന്ദേഹിക്കേണ്ട ചിത്രവും നമുക്കിന്ന് തന്നിരിക്കുന്നു. ഈ വിഷയത്തെ മുൻനിർത്തി വിദ്യാർത്ഥി രാഷ്ട്രീയക്കാർ മാറി ചിന്തിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ബിനോയ് വിശ്വം ഇന്ന് മാതൃഭൂമിയിൽ ഒരു ലേഖനവും എഴുതിയിരിക്കുന്നു. അങ്ങനെ ഗൗരവതരമായ പരിഗണനകളിലേക്ക് ആ വിഷയം ഒന്നുകൂടി കടന്നു വരുന്നു. ഓണാഘോഷമല്ല, അതിന്റെ പേരിൽ സംഘടിപ്പിക്കപ്പെടുന്ന മദ്യക്കൂത്തടക്കമുള്ള ആഭാസത്തെ സംബന്ധിച്ച വാർത്ത. ഇന്ത്യ പാക് ബന്ധം കൂടുതൽ നയതന്ത്ര രംഗത്ത് വഷളാകുന്ന വാർത്തയാണ് പത്രങ്ങൾ തരുന്നത്. ഒരുപക്ഷെ മറ്റൊന്നും സംഭവിക്കുമായിരുന്നില്ലെങ്കിൽ ഇന്നലെ ആരംഭിക്കേണ്ട, സാധാരണഗതിയിൽ ഇന്നലെ ആരംഭിക്കേണ്ട നയതന്ത്ര നീക്കങ്ങൾ, ചർച്ചകൾ പാളിപ്പോയ വാർത്ത ഇന്ന് ഹിന്ദു ഒന്നാം പേജിൽ ലീഡാക്കിയിരിക്കുന്നു. സെറ്റ് ബാക്ക് ടു ആന്റി ടെറർ അജണ്ട. ഇന്ത്യയും പാകിസ്ഥാനും ഇരു രാജ്യങ്ങളുടെയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ ആഭിമുഖ്യത്തിലുള്ള ചർച്ചയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്നു. റഷ്യയിലെ ഉഫ ഉച്ചകോടി സമ്മേളനത്തിലെടുത്ത തീരുമാനമാണ്
ഇരു രാജ്യങ്ങളുടെയും പ്രധാനമന്ത്രിമാർ തമ്മിൽ കണ്ടെടുത്ത തീരുമാനം ഇതേ സംബന്ധിച്ച് ചർച്ചകൾ പുനരാരംഭിക്കണം. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ ചർച്ചകൾ പുനരാരംഭിച്ചുകൊണ്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ യുദ്ധമല്ല മറിച്ച് നയതന്ത്രമാണ് വികസിപ്പിക്കേണ്ടത്. ആ നയതന്ത്രം പാളിപ്പോയിരിക്കുന്നു. അതിർത്തിയിൽ വീണ്ടും വെടിവെച്ച മുഴങ്ങുന്നു. ഇന്ത്യയുമായുള്ള പ്രമുഖ പ്രശ്നം പാകിസ്ഥാനെ സംബന്ധിച്ച് കാശ്മീരാണ് എന്ന് പാകിസ്ഥാൻ പറയുമ്പോൾ ലോകത്ത് ലഭിക്കുന്ന എല്ലാ സാധ്യതയും ഉപയോഗിച്ച് കാശ്മീർ എന്ന പ്രശ്നം പാകിസ്ഥാൻ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ പ്രമുഖ ചർച്ചാ വിഷയം ഉഫായിൽ അംഗീകരിച്ചതുപോലെയാണെങ്കിൽ അത് തീവ്രവാദമാണ് ഭീകരവാദമാണ് എന്ന നിലപാട് ഇന്ത്യ എടുക്കുകയും ചെയ്തു. ഇരു കൂട്ടരും നിലപാടിൽ മാറ്റമൊന്നും വരുത്താത്ത സാഹചര്യത്തിൽ ചർച്ച അസാധ്യമായി തീരുകയാണ് ഉണ്ടായത്. അത് പാകിസ്ഥാനും പ്രഖ്യാപിച്ചു, ഇന്ത്യയും പ്രഖ്യാപിച്ചു. പാകിസ്ഥാൻ പറയുന്നത് ഉഫ ഉച്ചകോടിയിൽ നടന്ന ധാരണ ഉപാധികളില്ലാതെ ചർച്ചയാകാം എന്നായിരുന്നു. അതിനും വിരുദ്ധമായി ഉപാധികൾ ഇന്ത്യ വെച്ചു, അതുകൊണ്ടാണ് ചർച്ച അലസിപ്പോയിരിക്കുന്നത് എന്ന നിലയ്ക്കാണ് പാകിസ്ഥാൻ അത് കണ്ടെത്തുമ്പോൾ തീവ്രവാദമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു ഇന്ത്യ. അങ്ങനെ തീവ്രവാദം ചർച്ച ചെയ്യാത്ത ഒരു ചർച്ചയും ആവശ്യമില്ല എന്ന് പറയുന്നത് വഴി നയതന്ത്രത്തിന്റെ ദയനീയ പരാജയത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ജന്മഭൂമി എന്ന പത്രം ആ വാർത്ത ലീഡാക്കിയിരിക്കുന്നു. ഭീകരർക്ക് സാമ്പത്തിക സഹായം, ഷബീർ ഷായ്ക്കെതിരെ നടപടി. 2.25 കോടി രൂപ നൽകിയെന്നാണ് അസ്ലം വാനിയയുടെ കുറ്റസമ്മതം. ഭീകരർക്ക് സാമ്പത്തിക സഹായം നൽകിയ കേസിൽ വിഘടനവാദി നേതാവിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയച്ചു. കാശ്മീർ വിഘടനവാദി നേതാവ് ഷബീർ ഷായ്ക്ക് ആണ് നോട്ടീസ്. പാക് സുരക്ഷാ ഉപദേഷ്ടാവിനെ കാണാനായി ദില്ലിയിലെത്തിയ ഷബീർ ഷാ 2 ദിവസമായി പോലീസ് കസ്റ്റഡിയിലാണ് എന്ന ലീഡ് വാർത്ത തരുന്ന ജന്മഭൂമി. അതിനൊപ്പം തരുന്ന മറ്റൊരു വാർത്ത കൂടി കാണുക. ഗിലാനിയെ വീണ്ടും വീട്ടു തടങ്കലിലാക്കി. തടങ്കലിലാക്കുക, മോചിപ്പിക്കുക, പിന്നെയും തടങ്കലിലാക്കുക എന്ന കളിയിലേർപ്പെട്ടിരിക്കുകയാണ് കാശ്മീർ ഭരണകൂടം. കാണുക, ജമ്മു കാശ്മീർ വിഘടനവാദി നേതാവും ഹുറിയത് കോൺഫറൻസ് ചെയർമാനുമായ സയ്യിദ് അലി ഷാ ഗിലാനിയെ വീട്ടു തടങ്കലിലാക്കി. സെമിനാറിൽ പങ്കെടുക്കാനായി ഇറങ്ങുന്നതിനിടെയാണ് ഇയാളെ വീണ്ടും വീട്ടു തടങ്കലിലാക്കിയത് എന്ന് ജന്മഭൂമി പറയും. എന്നാൽ അതിർത്തിയിൽ വീണ്ടും വെടിവെച്ച മുഴങ്ങുന്നു. 1900 സ്വാതന്ത്ര്യ സമര ദിനത്തിൽ 85 മിനിറ്റാണ് പാർലമെന്റിൽ കമ എന്ന ലക്ഷണം പറയാത്ത ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രസംഗിച്ച് തള്ളിയത്. ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ 3 തവണയാണ് പാകിസ്ഥാൻ ഇന്ത്യൻ അതിർത്തിയിൽ, കാശ്മീരിലെ അതിർത്തിയിൽ ഉല്ലംഘനങ്ങൾ നടന്നത്. 6 പേരെയാണ് അന്ന് തന്നെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തത് ഇന്ത്യൻ ഭാഗത്ത്. അത് വീണ്ടും അഭംഗുരം നടക്കുന്നു. കാണുക, കാശ്മീരിൽ 3 ഭീകരരെ വധിച്ചു. വടക്കൻ കാശ്മീരിലെ കുപ്വാര ജില്ലയിൽ നുഴഞ്ഞുകയറിയ 3 ഭീകരരെ സുരക്ഷാസേന വധിച്ച വാർത്തയും ജന്മഭൂമി ആത്മാഭിമാനത്തോടെ ഇന്ന് 1-ാം പേജിൽ തന്നെ തരുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിരാശത പകർന്നു തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇരു രാജ്യങ്ങളും തമ്മിൽ സമവായത്തിനുള്ള സാധ്യതകൾ മങ്ങുകയും യഥാർത്ഥത്തിൽ യുദ്ധത്തിന്റെ വെടിവെച്ച മുഴങ്ങുകയും ചെയ്യുന്നു. സമവായം പരാജയപ്പെടുന്നു, നയതന്ത്രം പരാജയപ്പെടുന്നു, യുദ്ധം വിജയിക്കുന്നു എന്ന അർത്ഥത്തിലാണ് ഇരു രാജ്യങ്ങളും എത്തിച്ചേർന്നിരിക്കുന്നത്. ദീപിക എന്ന പത്രവും ഇന്ന് ജന്മഭൂമിയെപ്പോലെ ഈ വാർത്ത ലീഡാക്കിയിട്ടുണ്ട്. ഇന്ത്യ പാക് ചർച്ച വാഗ്വാദം മുറുകുന്നു. നിർഭാഗ്യകരം രാജ്നാഥ് സിംഗ്. നിരാശാജനകം കാശ്മീർ മുഖ്യമന്ത്രി. സമാധാനത്തിന് തുരങ്കം വെക്കാൻ ശ്രമം എന്ന് CPM. ആ വാർത്ത ദീപിക തരുമ്പോൾ വിശദാംശങ്ങൾ ഇപ്രകാരമാണ്. ഇന്ത്യ പാകിസ്ഥാൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ ചർച്ചയിൽ നിന്ന് പാകിസ്ഥാൻ പിന്മാറിയതിനെ തുടർന്ന് കേന്ദ്ര സർക്കാരിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പ്രസ്താവനകളുമായി രാഷ്ട്രീയ പാർട്ടികളും പ്രമുഖരും രംഗത്തെത്തി. ചർച്ച വഴിമുട്ടുന്നതിലേക്ക് നയിച്ച മോദി സർക്കാരിന്റെ നയതന്ത്ര നീക്കത്തെ പ്രതിപക്ഷ പാർട്ടികൾ തള്ളിക്കളഞ്ഞു. ഏതായാലും വീണ്ടും വണ്ണം ഹോംവർക്ക് നടത്താതെയാണ് ഇതിന് തയ്യാറെടുത്തത്. ആ തയ്യാറെടുപ്പാണ് പാളിപ്പോയത് എന്നാണ് AK ആന്റണി ഇതേ സംബന്ധിച്ച് അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ അവസ്ഥ ഇപ്പോഴെന്താണ്? അത് നടക്കുമോ? നടക്കുകയാണെങ്കിൽ തന്നെ ഒരു ഘട്ടമായി നടക്കുമോ, അതോ രണ്ടു ഘട്ടമായി നടക്കുമോ? ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിഭാവനം ചെയ്യുന്നത് പോലെ ആ ഷെഡ്യൂളിൽ തന്നെ അത് നടക്കുമോ? അതേ സംബന്ധിച്ച വാഗ്വാദങ്ങൾ അരങ്ങേറുമ്പോൾ, കോടതി വിധികൾ രംഗത്ത് വരുമ്പോൾ സർക്കാരും കമ്മീഷനും മുഖാമുഖം നോക്കുന്നു.
ഇന്ന് ഒരിക്കൽ കൂടി ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ഇരുകൂട്ടരും ചർച്ചയിലേക്ക് ഒരിക്കൽ കൂടി എത്തുന്ന വാർത്ത കേരളകൗമുദി ലീഡ് വാർത്തയാക്കി തരുന്നു. ഒക്ടോബറിൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തോടെ തെരഞ്ഞെടുപ്പ് നടത്താനും അതുപോലെ നവംബർ 1 പുതിയ ഭരണസമിതി രംഗത്ത് വരാനുമുള്ള അരങ്ങ് ഒരുക്കുക എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്വം എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുമ്പോൾ, കോടതി വിധിക്ക് ശേഷവും 28 മുനിസിപ്പാലിറ്റികളിൽ 2-ാം ഘട്ട വോട്ട് എന്ന നിലയ്ക്ക് 2 ഘട്ട വോട്ടെടുപ്പിന് സാധ്യതയുണ്ടോ എന്നാണ് കേരള സർക്കാർ ശ്രമിക്കുന്നത്. പല രംഗങ്ങളിലും സർക്കാർ പരാജയപ്പെട്ട സാഹചര്യത്തിൽ ഇന്ന് സർക്കാരും കമ്മീഷനും തമ്മിൽ മുഖാമുഖം വരുമ്പോൾ, ഇന്ന് അത്തരം ഒരു മീറ്റിംഗ് ഉണ്ട്, നാളെ UDFന്റെ യോഗവുമുണ്ട്, ഒരുപക്ഷെ നാളെ വൈകുന്നേരത്തോടെ ചിത്രത്തെക്കുറിച്ചുള്ള പൂർണ്ണ സങ്കല്പനം നമുക്ക് ലഭിച്ചേക്കാം. കേരളകൗമുദിയുടെ ലീഡ് വാർത്ത കാണുക. കരയ്ക്കടുക്കാതെ സർക്കാരും കമ്മീഷനും ഇന്ന് ചർച്ച. CP ശ്രീഹർഷനാണ് ആ വാർത്ത തിരുവനന്തപുരത്ത് നിന്ന് എത്തിക്കുന്നത്. ഇപ്രകാരം, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ നടത്തിപ്പ് സംബന്ധിച്ച ഭിന്നത ശക്തമായി നിലനിൽക്കെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി സർക്കാർ ഇന്ന് ചർച്ച നടത്തും. പുതിയ വാർഡുകളെ അടിസ്ഥാനമാക്കി 28 മുനിസിപ്പാലിറ്റികളിലും കണ്ണൂർ കോർപ്പറേഷനിലും തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന സർക്കാർ നിലപാടും ഒക്ടോബറിൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കണമെന്ന കമ്മീഷൻ നിലപാടും ഒരു പൊരുത്തവുമില്ലാതെ മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു സമവായ അന്വേഷണത്തിനുള്ള യോഗം ഇന്ന് നടക്കുന്നത്. 2 ഘട്ട തെരഞ്ഞെടുപ്പ് നടത്തണം, 28 മുനിസിപ്പാലിറ്റികളിലേക്കും കണ്ണൂർ കോർപ്പറേഷനിലേക്കും, അത് അംഗീകരിക്കപ്പെട്ട കാര്യമാണ് കോടതിയാൽ. അത് അവിടേക്ക് പുതിയ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതുള്ളതുകൊണ്ട് 2-ാം ഘട്ട തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് 2 ഘട്ടങ്ങളായി നടത്തണം എന്ന ആവശ്യം സർക്കാർ മുന്നോട്ട് വയ്ക്കും. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് ചെവിക്കൊള്ളുമോ ഇല്ലയോ? അതേ സംബന്ധിച്ച് ഈ പ്രശ്നം തന്നെ, ഈ പ്രമേയം തന്നെ ലീഡ് വാർത്തയാക്കുന്ന ദേശാഭിമാനി എന്ന് പറയുന്നത്, സെപ്റ്റംബർ 1 വിജ്ഞാപനം ഇറങ്ങും, അതുമാതിരി തന്നെ പെരുമാറ്റച്ചട്ടവും രംഗത്ത് വരും. ഒരു മാറ്റവുമില്ലാതെ 2010 വോട്ടേഴ്സ് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തുക എന്ന ഉറച്ച നിലപാട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുന്നതുകൊണ്ട് അതിലേക്കല്ലാതെ 2 ഘട്ടം തെരഞ്ഞെടുപ്പൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നാണ് ഇതുമായി ബന്ധിപ്പിച്ച് ദേശാഭിമാനി ഇന്നത്തെ വാർത്തയിൽ നമ്മോട് പറയുന്നത്. തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ മതസംഘടനകളെ ആശ്രയിക്കരുത്, CPMന്റെ കേന്ദ്ര നേതൃത്വം സംസ്ഥാനങ്ങൾക്ക് നൽകിയ നിർദ്ദേശം അതാണ്. സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി എന്ന് പറയുമ്പോൾ പൊതുവിലുള്ള നിർദ്ദേശമായി തെറ്റിദ്ധരിക്കാം. CPMന് ആധിപത്യമുള്ള 3 സംസ്ഥാനങ്ങളേ ഉള്ളൂ, ബംഗാളും ത്രിപുരയും പിന്നെ കേരളവും. എന്നാൽ ബംഗാൾ ഉടനെ തിരിച്ചു പിടിക്കാൻ ഇടയില്ലാത്ത വണ്ണം പരാധീനപ്പെട്ട അവസ്ഥയിലാണ് CPMന്റെ സംഘടനാ പ്രവർത്തനങ്ങൾ എന്ന നിലയ്ക്ക് എത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ, ത്രിപുര ഒരു ചെറിയ സംസ്ഥാനം മാത്രമായി തുടരുന്ന സാഹചര്യത്തിൽ കേരളത്തിന് മാത്രമായി അത്തരമൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ഏതായാലും അങ്ങനെ തന്നെയാണ് കേരളത്തിലെ മലയാളം പത്രങ്ങൾ അതുമായി ബന്ധിപ്പിച്ചെടുത്തിരിക്കുന്ന നിഗമനം. കേരളത്തോട് കേന്ദ്ര നേതൃത്വത്തിന് പറയാനുള്ളത് ഇതാണ്. മാധ്യമം എന്ന പത്രം അത് ലീഡാക്കുന്നു. കാണുക, CPM സംസ്ഥാന ഘടകത്തിന് കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശം, സമുദായ സംഘടനകളുടെ പിന്നാലെ പോകരുത്, VS ഐക്യത്തോടെ മുന്നോട്ട് പോകണം. പാർട്ടി പ്ലീനറി December 27 മുതൽ 30 വരെ കൊൽക്കത്തയിൽ. AK ഹാരിസ് ദില്ലിയിൽ നിന്ന് വാർത്ത തരുന്നത് ഇങ്ങനെ, തെരഞ്ഞെടുപ്പ് നേട്ടത്തിനായി മത സാമുദായിക സംഘടനകളുടെ പിന്നാലെ പോകരുത് എന്ന് CPM സംസ്ഥാന ഘടകത്തിന് കേന്ദ്ര നേതൃത്വത്തിന് നിർദ്ദേശം. ഞായറാഴ്ച സമാപിച്ച കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഇക്കാര്യം സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചു. സമുദായ നേതൃത്വത്തെ ആശ്രയിക്കുന്നതിന് പകരം അതാത് വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് നേരിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലണം. കോൺഗ്രസിനെ മാതിരിയോ UDFനെ മാതിരിയോ സമുദായ സംഘടനകളിലൂടെയല്ല, മറിച്ച് നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിച്ചേരണം. അതുകൊണ്ട് സമുദായ സംഘടനകളുമായി നീക്കുപോക്ക്, സമുദായ സംഘടനകൾ മാത്രമല്ല ചെറു ഗ്രൂപ്പുകളുമായി പോലും നീക്കുപോക്കുകൾ ആവശ്യമില്ല കേരളത്തിന് എന്നാണ് CPM തെരഞ്ഞെടുപ്പ് രംഗത്ത് അടവ് നയം മുന്നോട്ട് വച്ചിരിക്കുന്നത്. ജന്മഭൂമി എന്ന സംഘപരിവാര പത്രം ഈ വാർത്ത വയ്ക്കുമ്പോൾ എന്താണ് CPMന്റെ കേന്ദ്ര നേതൃത്വം ലക്ഷ്യമാക്കുന്നത് എന്നുകൂടി വിശദീകരിക്കുന്നു. 1-ാം പേജിൽ തന്നെ SNDPയെ ആക്ഷേപിച്ചത് തിരിച്ചടിയാകുമെന്ന് CPM തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് സമുദായ സംഘടനകൾക്കെതിരായ നിലപാട് എടുത്തിരിക്കുന്നത് എന്ന നിലയ്ക്ക് ആർക്കും മനസ്സിലാകാൻ കഴിയാത്ത ഒരു യുക്തി, ആർക്കും വായിച്ചു മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ഭാഷയിൽ ഇന്ന് പ്രസവിച്ചു വെച്ചിട്ടുണ്ട് ജന്മഭൂമിയുടെ 1-ാം പുറം. ദേശാഭിമാനിയുടെ 1-ാം പേജിൽ
പാർട്ടി വാർത്ത എന്ന നിലയ്ക്ക് വായിക്കാവുന്നത് പ്ലീനം. ഡിസംബർ 27 മുതൽ 30 വരെ കൊൽക്കത്തയിൽ നടക്കുന്ന പ്ലീനത്തെ സംബന്ധിച്ച വാർത്ത ദേശാഭിമാനി ഒന്നാം പേജിൽ തരുന്നു. കാണുക, കേന്ദ്ര കമ്മിറ്റി സമാപിച്ചു പ്ലീനം ഡിസംബർ 27 മുതൽ 30 വരെ കൊൽക്കത്തയിൽ. സംഘടനാ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനുള്ള സിപിഐഎമ്മിന്റെ പ്രത്യേക പ്ലീനം ഡിസംബർ 27 മുതൽ 30 വരെ തീയതികളിലായി കൊൽക്കത്തയിൽ ചേരും. ദില്ലിയിൽ ഞായറാഴ്ച സമാപിച്ച കേന്ദ്ര കമ്മിറ്റി യോഗമാണ് പ്ലീനം ചേരുന്നതിനുള്ള തീയതികൾ തീരുമാനിച്ചത്. പഴയൊരു പ്ലീനത്തിന്റെ ഓർമ്മ ഒരുപക്ഷെ മലയാളികൾക്ക് ഇപ്പോൾ മനസ്സിലുണ്ടാകും. പാലക്കാട് പ്ലീനം, അതിന്റെ അവസ്ഥ എന്തായി എന്ന് ഇപ്പോഴും നമുക്ക് പൂർണ്ണമായും അറിയില്ല. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ നിയമം പാസാക്കിയ സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത്. ഒരുപക്ഷെ യു പി എ ഭരണത്തിലിരുന്നപ്പോഴാണ് അപ്രകാരം ഗൗരവതരമായ വിപ്ലവകരമായൊരു നിയമം കൊണ്ടുവന്നത്. ആ നിയമം കൊണ്ടുവന്ന് അത് പ്രായോഗികമാകുന്നുണ്ടോ? ഒരുപക്ഷെ സഖ്യനിപ്പുറം മലയാളികൾക്ക് അറിയുന്നൊരു കാര്യം, കഴിഞ്ഞ 40 വർഷങ്ങളായി, 4 ദശകങ്ങളായി എങ്കിലും ഈ സ്കൂളുകളിൽ ഉച്ചഭക്ഷണം അടക്കം നൽകിക്കൊണ്ട് നാം നമ്മുടെ വിദ്യാഭ്യാസ രംഗം ഗൗരവതരമായി പുനഃസംഘാടനം ചെയ്യുമ്പോഴും ഇന്ത്യൻ അവസ്ഥ വളരെ പിറകിലാണ്. അപ്പോൾ നമുക്ക് ഇന്ന് സിറാജ് പത്രം എത്തിച്ചു തരുന്ന ഒന്നാം പേജ് വാർത്ത കൂടുതൽ ആശങ്കാജനകമാണ്. സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പദ്ധതി എൽ പി ജി തുക കേന്ദ്രം നൽകില്ല. ഏപ്രിൽ 1 മുതൽ പ്രാബല്യം. സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പദ്ധതിക്ക് അധികമായി ഉപയോഗിക്കുന്ന സബ്സിഡിയില്ലാത്ത പാചകവാതക സിലിണ്ടറുകളുടെ വില സംസ്ഥാന സർക്കാരുകൾക്ക് തിരിച്ചു കൊടുക്കേണ്ടതില്ല എന്ന് കേന്ദ്ര സർക്കാർ. ഉച്ചഭക്ഷണ പദ്ധതിക്കുള്ള എൽ പി ജി സിലിണ്ടർ പൊതുവിപണിയിലെ വിലയ്ക്ക് മാത്രമേ ലഭ്യമാകൂവെന്ന് ധനകാര്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയതിന് പിറകെയാണ് മാനവവിഭവശേഷി വകുപ്പിന്റെ മന്ത്രി ഇത്തരമൊരു നിലപാടെടുത്തിരിക്കുന്നത്. അതായത് പ്രാഥമിക വിദ്യാഭ്യാസത്തിനുള്ള സൗജന്യങ്ങൾ വെട്ടിക്കുറയ്ക്കുകയാണ് മോദി സർക്കാർ ചെയ്യുന്നത്. കോർപ്പറേറ്റുകൾക്ക് വാരിക്കോരി കൊടുക്കുമ്പോൾ വിദ്യാഭ്യാസത്തിന് പണം ചെലവാക്കുന്നത് ദുർവ്യയമാണ് എന്ന് മോദി ഗവൺമെന്റ് കരുതുന്നു എന്ന് ഈ വാർത്ത നമ്മോട് പറയുന്നു. ഇനി ഇന്നത്തെ മുഖലേഖനങ്ങൾ. ഓണമിങ്ങെ പടിവാതിലെത്തിയത് ഓണക്കാലമാണ്, കാണമിറ്റും ഓണം ഉണ്ണണം എന്നാണ് മലയാളിയുടെ ശാഠ്യം. ഇത് ഒരു വസന്താഗമന ഉത്സവത്തിന്റെ കാര്യത്തിൽ ബാധകമാകാം, എന്നാൽ ഒരു സർക്കാരിന്റെ നിത്യനിദാന ചിലവിന് സർക്കാർ കടമെടുത്തുകൊണ്ടിരുന്നാലോ എന്താണ് സമ്പദ്ഘടനയ്ക്ക് സംഭവിക്കുക? ഒരു സാമ്പത്തിക വിശാരദൻ കൂടിയായ ഡോക്ടർ തോമസ് ഐസക്, പഴയ സാമ്പത്തിക കാര്യ മന്ത്രി കേരളത്തിന്റെ, അദ്ദേഹം ഒരു ചെറുകുറിപ്പ് മനോരമയുടെ കാഴ്ചപ്പാട് പേജിൽ ഇന്ന് എഴുതിയിട്ടുണ്ട്. കാണുക, കടമെടുത്ത് നിത്യ ചെലവ് നടത്തരുത് എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ഡോക്ടർ തോമസ് ഐസക്കിന്റെ ആ ലേഖനം നമുക്കിങ്ങനെ വായിക്കാം. ഒരു സർക്കാരിന്റെ സാമ്പത്തിക മാനേജ്മെന്റിൽ കടമെടുക്കുന്നത് തെറ്റല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം കടമെടുത്ത് നിത്യനിദാന ചെലവ് നടത്താമെന്നല്ല, കടം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നതാണ് പ്രധാനം. കേരള സർക്കാർ കഴിഞ്ഞ വർഷം വായ്പയെടുത്തതിൽ 75% നിത്യനിദാന ചെലവിനാണ് ഉപയോഗിച്ചത് എന്ന് കാണുന്നു. കച്ചവടം നടത്താനെന്ന് പറഞ്ഞ് വായ്പയെടുത്താൽ അതുകൊണ്ട് കച്ചവടം നടത്തണം, എന്നിട്ട് കച്ചവടത്തിന്റെ ലാഭത്തിൽ നിന്ന് പണമെടുത്ത് വായ്പ ഗഡുക്കളായി തിരിച്ചടയ്ക്കണം. അല്ലാതെ കച്ചവടത്തിനെന്ന് പറഞ്ഞ് വായ്പയെടുത്ത് വീട്ടു ചെലവ് നടത്തിയാൽ നിങ്ങൾ കുത്തുപാളയെടുക്കും, കാരണം നാളെ തിരിച്ചടവിന് ഒന്നും ബാക്കിയുണ്ടാവില്ല. കഴിഞ്ഞ 4 വർഷമായി കാര്യങ്ങൾ വിപരീത ദിശയിലാണ്. റവന്യൂ കമ്മി കൂടിക്കൊണ്ടിരിക്കുന്നു. ഈ വർഷം സർവകാല റെക്കോർഡായി, 14,000 കോടി രൂപയിൽ അതെത്തി. ഇങ്ങനെ പോയാൽ കമ്മി കുറയുന്നതിന് പകരം അത് കൂടിക്കൂടി കാര്യങ്ങൾ കൈവിട്ടു പോകും എന്ന താക്കീത് തരുന്നു പഴയ ധനമന്ത്രി ഈ ലേഖനത്തിലൂടെ. ഇനി ഇന്നത്തെ കാർട്ടൂൺ. പൂനെയിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അതിൻ്റെ അധ്യയന മികവ് കൊണ്ടും ചിന്താഗതിയിൽ പുലർത്തുന്ന പുരോഗാമിയായ കാര്യങ്ങൾ കൊണ്ടും വളരെ പ്രധാനപ്പെട്ടൊരു സ്ഥാപനമാണ്. എന്നാൽ അവിടെ വിദ്യാർത്ഥി സമരമാണിപ്പോൾ നടക്കുന്നത്. ആ സമരത്തെ മുൻനിർത്തി ഒരു കാർട്ടൂൺ ഇന്ന് ഹിന്ദുവിലുണ്ട്. ആ കാർട്ടൂൺ ഒന്ന് കാണുക. ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ പാളത്തിൽ വിഷയത്തിലെ മികവ് തലവെച്ച് കിടക്കുകയാണ്. ആ പാളത്തിൽ വിഷയത്തിലെ മികവിനെ സ്ത്രീയായി ഉപമിച്ചുകൊണ്ട് കെട്ടിയിട്ടിരിക്കുകയാണ്. നിയമം കൊണ്ട് സമരം അമർച്ച ചെയ്യുമെന്ന് സർക്കാർ. എന്നാൽ മികവിന്റെ നായികയെ രക്ഷിക്കാൻ ഹീറോയ്ക്കാകുമോ എന്ന് സിനിമാ രീതിയിൽ തന്നെ ചിന്തിക്കുന്നു കേശവിന്റെ ഈ ഹിന്ദു കാർട്ടൂൺ. ഇനി ഇന്നത്തെ ചിത്രം. ലോകത്തിലെ ഏറ്റവും വേഗം കൂടിയ ഓട്ടക്കാരനെ ഇന്നലെ പീക്കിംഗ് തെരഞ്ഞെടുത്ത് ലോകത്തിന് അവതരിപ്പിച്ചു. അത് ജമൈക്കൻ താരം
ഹുസൈൻ ബോൾട്ട് അല്ലാതെ മറ്റാരുമായിരുന്നില്ല. ഈ ചിത്രം കാണുക. 9.79 സെക്കൻഡ് കൊണ്ട് 100 മീറ്റർ ആളാണ് ലോകത്തിന്റെ നെറുകയിൽ മൂന്നാമതും എത്തിയ ബോൾട്ടിന്റെ സ്ഥിരം അംഗവിക്ഷേപത്തോടെയുള്ള ആഹ്ലാദ പ്രകടനം സിറാജ് എന്ന പത്രം ഇന്ന് 1-ാം പേജിൽ നമുക്ക് തരുന്നു. ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം ഇവിടെ സമാപിക്കുകയാണ്. നൈസ് ഡേ. ഗുഡ് ബൈ.